ഇനിയും തുടങ്ങാത്ത റിലയൻസിന്റെ ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ശ്രേഷ്ഠ പദവി നൽകിയതിനെ ന്യായീകരിച്ച് കേന്ദ്ര സർക്കാർ. യു ജി സി നിയമപ്രകാരം തുടങ്ങാനിരിക്കുന്ന സ്ഥാപനങ്ങൾക്കും ശ്രേഷ്ഠ പദവി നൽകാമെന്നാണ് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ വിശദീകരണം. നവിമുംബൈയിൽ റിലയൻസ് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ച ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ശ്രേഷ്ഠ പദവി നൽകിയ കേന്ദ്ര സർക്കാർ നടപടി വൻ വിവാദമായതോടെയാണ് വിശദീകരണം. റിലയൻസ് അടക്കം 3 സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ദില്ലി IIT, മുംബൈ IIT, ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നീ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കുമാണ് ശ്രേഷ്ഠ പദവി നൽകിയത്. മികച്ച നിലവാരമുള്ള കേന്ദ്ര സർവകലാശാലകളെ അടക്കം തടഞ്ഞാണ് ഇനിയും തുടങ്ങാത്ത ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പദവി നൽകിയത്. അതേസമയം 2017 തയ്യാറാക്കിയ UGC ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് ഇതിനെ കേന്ദ്രം ന്യായീകരിക്കുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങൾ ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനാണിത്. ശ്രേഷ്ഠ പദവി കിട്ടാനുള്ള 4 മാനദണ്ഡങ്ങൾ ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലിക്കുന്നുണ്ടെന്നാണ് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ വാദം. ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് തുറക്കാൻ ആവശ്യത്തിന് സ്ഥലവും പണവുമുണ്ട്. ഉന്നത നിലവാരമുള്ള വിദഗ്ധരും കൃത്യമായ പദ്ധതിയുമുണ്ട്. ഇതാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം. 11 അപേക്ഷകരിൽ 4 മാനദണ്ഡങ്ങളും പാലിച്ചത് ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകില്ലെന്നും മന്ത്രാലയം വിശദീകരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.